ആദ്യ സക്രാരി അമ്മേ, കുർബാനയുടെ അമ്മയും ആദ്യ സക്രാരിയുമായ അമ്മയെന്ന് വിളിച്ചാണ് എന്നും ഞാൻ പ്രാർത്ഥന ആരംഭിക്കുന്നതും ആശീർവാദം നൽകുന്നതും. ഇന്ന് അമ്മയെ അങ്ങനെ വിളിക്കാൻ മറ്റൊരു കാരണം, ഒരു നവജാത ശിശുവിൻ്റെ ചേച്ചിയും അമ്മാമ്മയും ഇവിടെ വന്നു. മാതാവിനോട് അവർ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ആദ്യ സക്രാരി അമ്മേ, കുഞ്ഞ് സുഖപ്രസവത്തിലൂടെ ജനിച്ചാൽ ആദ്യ സക്രാരി അമ്മയ്ക്ക് സമർപ്പിക്കാം എന്ന് പറഞ്ഞിരുന്നു. ആമേൻ അമ്മേ. അവർ പറഞ്ഞ ആഴമുള്ള വിശ്വാസ വാക്കുകൾ മുഴുവൻ പകർത്തുവാനുള്ള കഴിവെനിക്കില്ല. അവർ കുഞ്ഞിനെ കൊണ്ടുവരാനായി അപ്പോയിൻമെന്റ് എടുത്ത് പോവുകയും ചെയ്തു. അവർ ആദ്യ സക്രാരിയിലേക്കുള്ള റോഡിലേക്കുള്ള മെയിൻ റോഡിലൂടെ ജോലിസ്ഥലത്തേക്ക് തിടുക്കത്തിൽ പോകുമ്പോൾ എന്നും ആദ്യ സക്രാരിയിലേക്ക് തിരിഞ്ഞ് കുരിശു വരച്ച് കഴിഞ്ഞ 8 വർഷമായി പ്രാർത്ഥിക്കാറുണ്ട്. ആശ്രമത്തെക്കുറിച്ച് അറിയാത്തവർ എന്താ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് കുരിശു വരയ്ക്കുന്നതെന്ന് ചോദിക്കാറുമുണ്ട്. അവരുടെ വിശ്വാസം എന്നെയും താങ്ങുന്നില്ലേ അമ്മേ. ഈ അമ്മച്ചിയെയും നവജാത ശിശുവിനെയും അവർ വരുന്ന സമയത്തെയും അഭിഷേകം ചെയ്യണേ. ആ കുഞ്ഞിനെ ആശീർവദിക്കാൻ പാപിയായ എന്നെയും അനുഗ്രഹിക്കണേ. മെയിൻ റോഡിൽ നിന്ന് നോക്കി കുരിശു വരയ്ക്കുമ്പോൾ ആദ്യ സക്രാരിയിൽ അമ്മയുടെ രൂപം കാണാനുള്ള അവരുടെ ആഗ്രഹം ജോലിക്ക് തിരക്കിട്ട് പോകുമ്പോൾ അമ്മയുടെയും തിരുക്കുമാരൻ്റെയും അവർക്കുള്ള ദർശനാനുഭവമായി മാറ്റണേ. ദൈവഹിതം പോലെ ബാക്കി കാര്യങ്ങളും. കഴിഞ്ഞ ചൊവ്വാഴ്ച ഇവിടെ വന്നുപോയി സുഖപ്രസവത്തിലൂടെ ജനിച്ച മറ്റൊരു ശിശുവിനെയും അനുഗ്രഹിക്കണേ. റോഡിലൂടെ യാത്രയായി വിശ്വാസത്തിലൂടെ ആദ്യ സക്രാരിയിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്ന മക്കളെ അമ്മ കാണുന്നത് കൊണ്ടാണല്ലോ പലപ്പോഴും അമ്മയുടെ തിരുസ്വരൂപവുമായി മെയിൻ റോഡ് വരെ പ്രദക്ഷിണം നടത്തി ആശീർവദിക്കാനുള്ള പ്രേരണ അമ്മ നൽകിയതും. നന്ദി അമ്മേ, നന്ദി, ആമേൻ.